അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നാം ഇന്ന് സാധാരണയായി കണ്ടുവരുന്ന കേട്ടുവരുന്ന ഒരു പ്രവർത്തനമാണല്ലോ അവയവദാനം. ഒരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ്റെ ഹൃദയം കണ്ണ് പോലോത്ത അവയവങ്ങളൊക്കെ മറ്റൊരാളിലേക്ക് ദാനമായി നൽകുന്ന അവസ്ഥ, അല്ലെങ്കിൽ അവൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ചില ഫോമുകളൊക്കെ ഫില്ല് ചെയ്ത് അവൻ്റെ അവയവം അവൻ തന്നെ ഡൊണേറ്റ് ചെയ്യുന്ന ഒരവസ്ഥ. ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ വലിയ പുണ്യമായിട്ടാണ് പല ആളുകളും ധരിച്ചു വച്ചിട്ടുള്ളത്. എന്നാൽ ഇതിൻ്റെ ഇസ്ലാമിക വശം എന്താണ്? അവയവദാനം ഇസ്ലാമിൽ അനുവദനീയമാണോ അല്ലയോ? ഈ വിഷയത്തിൽ ഇബ്നു ഖാസിം രണ്ടാം വാള്യം 126-ാമത്തെ പേജിൽ കാണാം. നിർബന്ധ സാഹചര്യങ്ങളിൽ മറ്റൊരവയവം കിട്ടാതെ വരികയാണെങ്കിൽ മയ്യത്തിൻ്റെ അവകാശികൾ സമ്മതിക്കുകയാണെങ്കിൽ അവയവദാനം അനുവദനീയമാണ്. എന്നാൽ ശുദ്ധി ഉള്ളതോ ഇല്ലാത്തതോ ആയ മറ്റേതെങ്കിലും ജീവിയുടെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റേതെങ്കിലും അവയവങ്ങൾ യോഗ്യമായി കണ്ടെത്തുകയാണെങ്കിൽ മനുഷ്യൻ്റെ അവയവം എടുക്കൽ അത് ഹറാമാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഒരു വ്യക്തിയുടെ ജീവൻ നിലനിർത്തൽ അത്യാവശ്യമായി വരുന്ന സാഹചര്യങ്ങളിൽ, അതായത് ഒരാളുടെ അവയവം ഇവനക്ക് കിട്ടിയാലേ ഇവൻ്റെ ജീവൻ നിലനിർത്താൻ പറ്റൂ, അതുപോലുള്ള നിർബന്ധ സാഹചര്യങ്ങളിൽ മാത്രമേ അവയവദാനം അനുവദനീയമുള്ളൂ. അതും മയ്യത്തിൻ്റെതാകുമ്പോൾ ആ മയ്യത്തിൻ്റെ അവകാശികൾക്ക് സമ്മതിക്കുമെങ്കിൽ മാത്രമേ മയ്യത്തിൻ്റെ അവയവം എടുക്കാൻ പാടുള്ളൂ. അവയവദാനത്തിലുള്ള മറ്റൊരു രൂപമാണ് ഒരു വ്യക്തി മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ അവയവങ്ങളെല്ലാം ഒരു ഫോം ഫില്ല് ചെയ്തുകൊണ്ട് ഹോസ്പിറ്റലുകളിലേക്കോ മറ്റു സംഘടനകളിലേക്കോ ഡൊണേറ്റ് ചെയ്യുന്ന ഒരു രീതി. ഇത്തരത്തിലുള്ള അവയവദാനത്തിലുള്ള വസീയത്തിനെ സംബന്ധിച്ച് ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളുടെ തുഹ്ഫ 7-ാം വാള്യം 17-ാമത്തെ പേജിൽ കാണാം. ഒരു വ്യക്തി അവൻ്റെ മരണശേഷം കണ്ണ്, വൃക്ക പോലുള്ള അവയവങ്ങൾ മറ്റൊരു വ്യക്തിക്കോ ഹോസ്പിറ്റലിലേക്കോ വസീയത്ത് ചെയ്യൽ അനുവദനീയമല്ല. കാരണം വസീയത്ത് ചെയ്യപ്പെടുന്ന വസ്തു അവൻ്റെ അധികാരത്തിൽ നിന്ന് മറ്റൊരാളിലേക്ക് നീക്കം ചെയ്യാൻ പറ്റണമെന്ന വ്യവസ്ഥയുണ്ട്. എന്നാൽ അവയവമെന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകിയ സൂക്ഷിപ്പ് സ്വത്താണല്ലോ. അതുകൊണ്ട് തന്നെ അവയവത്തിൽ നമ്മൾക്കാർക്കും ആ അവകാശമില്ല. അവയവദാനമെന്നുള്ളത് പല ആളുകളും വലിയ ഒരു പുണ്യകർമ്മമായി കൊണ്ട് കാണുകയും അതിൽ വലിയ പ്രതിഫലമുണ്ടെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവയവദാനത്തിന് മുതിരുന്നുമുണ്ട്. എന്നാൽ നാം ഈ പറഞ്ഞ വ്യവസ്ഥകൾ അനുസരിച്ചുകൊണ്ട് മാത്രമേ അവയവദാനം അനുവദനീയമുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് ഹറാമാണ്. അതിന് പ്രതിഫലത്തിന് പകരം വലിയ ശിക്ഷയാണ് നമുക്ക് അള്ളാഹു നൽകുക. ഈ സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ പല ഫുഖഹാക്കളും അവയവമെന്നുള്ളത് ഓരോ വ്യക്തിക്കും അള്ളാഹു നൽകുന്ന സൂക്ഷിപ്പ് സ്വത്താണ്, അതുകൊണ്ട് തന്നെ അതിലുള്ള അവകാശം അള്ളാഹുവിന് മാത്രമാണ്, അവനിക്കൊരിക്കലും അതിൽ അവകാശമില്ല, അതുകൊണ്ട് ഏതൊരവസ്ഥയിലും അവൻ ഒരിക്കലും അവയവദാനം അനുവദനീയമേ അല്ല എന്ന് പറയുന്ന ഫുഖഹാവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൻ്റെ ഗൗരവം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് നിങ്ങളിലേക്ക് എത്തിയ ഈ അറിവിനെ നിങ്ങൾ എത്താത്ത ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളിലും പരിപൂർണ ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നന്മ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.